ഒളിച്ചോടിയതല്ല ഞങ്ങൾ ടൂർ പോയതാണ് കൊലവിളി മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ പിതാവ് അഷ്കറിന്റെ പുതിയ ന്യായീകരണം നല്ല ഒന്നാം തരം ന്യായീകരണ ക്യാപ്സൂൾ ഇതാര് പറഞ്ഞു പഠിപ്പിച്ചതാണോ ഈ കൊലവിളി മുദ്രാവാക്യത്തിന്റെ പേരിൽ കേരളം പ്രതിഷേധ കടലാകുമ്പോഴും ഇതൊന്നും അറിയാതെ ടൂറിലായിരുന്നു പോലും എന്തായാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമല്ലോ വാർത്തകളിലൂടെയും ഒന്നും അറിഞ്ഞില്ലേ സുഹൃത്തുക്കളും ഒന്നും പറഞ്ഞില്ലേ വിവരമറിഞ്ഞപ്പോൾ ഉടൻ മടങ്ങിയെത്തി പോലീസിന് മൊഴി നൽകാതിരുന്നത് എന്തുകൊണ്ടാണാവോ ടൂറിലായിരുന്നുവെന്ന തള്ള് വിശ്വസിച്ചു അല്ലാതെ പോലീസ് പൊക്കുമെന്ന് പേടിച്ച് നാട് വിട്ടതല്ല ടൂർ പോയതായിരുന്നു കേന്ദ്ര സർക്കാരിന് മുൻപിൽ വരെ കൊലവിളി മുദ്രാവാക്യത്തിന്റെ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു റാലിക്ക് ശേഷം കുടുംബത്തോടൊപ്പം ടൂർ പോയതാണ് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചെത്തിയതെന്നും അഷ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഇയാളെ ആലപ്പുഴ പോലീസിന് കൈമാറി കുട്ടിയുടെ പള്ളുരുത്തിയിലെ വീട്ടിൽ പോലീസ് എത്തിയാണ് പിതാവ് അഷ്കറിനെ കസ്റ്റഡിയിലെടുത്തത് പ്രദേശത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ പിതാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവവും വിവാദമായതിന് പിന്നാലെ ഇവർ വീട് പൂട്ടി മാറി നിൽക്കുകയായിരുന്നു തുടർന്ന് പോലീസ് പലതവണ അന്വേഷിച്ചെത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല ഇതിനിടെയാണ് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയത് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകുമെന്ന് കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞുവെച്ചിരുന്നു പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചത് അഷ്കറിന്റെ ചിത്രം പുറത്തുവിട്ടതിന് സൈബർ ആക്രമണം നേരിട്ട മാധ്യമ പ്രവർത്തക പോപ്പുലർ ഫ്രണ്ടിനെതിരെ രംഗത്ത് വന്നു റിപ്പോർട്ടിങ്ങിനിടെ കുട്ടിയുടെ പിതാവിന്റെ തൊഴിൽ പരാമർശിച്ചതും പോപ്പുലർ ഫ്രണ്ട് അണികളെ ചൊടിപ്പിച്ചിട്ടുണ്ട് തന്റെ പിതാവ് ചെത്തുകാരൻ ആയിരുന്നുവെന്നും അത് പറയാൻ അഭിമാനമേ ഉള്ളൂവെന്നും ആരെയും തൊഴിൽ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ലെന്നും ശരണ്യ പറഞ്ഞു തൊഴിൽ എന്തെന്നല്ല ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നാണ് വിലയിരുത്തേണ്ടത് തോന്നിവാസമാണ് കാണിക്കുന്നതെങ്കിൽ ഇനി അത് ഏത് കേമനാണെങ്കിലും പറയുക തന്നെ ചെയ്യുമെന്നും ശരണ്യ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിനിടെ അർത്ഥമൊന്നും അറിയാതെയാണ് മുദ്രാവാക്യം വിളിച്ചതെന്ന് പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ മുദ്രാവാക്യം മുഴക്കിയ 10 വയസ്സുകാരന്റെ പ്രതികരണം ഫസ്റ്റ് ഞാൻ വിളിച്ചത് ആസാദി എന്ന വേറൊരു മുദ്രാവാക്യമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇത് ഓർമ്മ വന്നു അപ്പോഴാണ് ഇത് വിളിച്ചത് അപ്പോൾ കുറേ പേർ എന്നെ തോളിലിരുത്തി ആരും വിളിക്കാൻ പറഞ്ഞതല്ല ഞാൻ സ്വയം വിളിച്ചതാണ് മുദ്രാവാക്യം ആരും തന്നതല്ല NRCയുടെ പരിപാടിക്ക് പോയപ്പോൾ അവിടെ കുറെ ഇക്കാക്കമാർ വിളിക്കുന്നത് കേട്ടു അങ്ങനെ മനപ്പാഠമാക്കിയതാണ് മുദ്രാവാക്യത്തിന്റെ അർത്ഥമൊന്നും അറിയില്ല മുദ്രാവാക്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല കുട്ടി പറഞ്ഞു വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ കേസിൽ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോപ്പുലർ ഫ്രണ്ടിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ കൊച്ചി പള്ളുരുത്തിയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് IPC 153A പുറമെ ബാലനീതി നിയമപ്രകാരവും പിതാവിനെതിരെ കേസ് എടുത്തേക്കുമെന്നാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പിതാവിനെ ആലപ്പുഴ സൗത്ത് പോലീസിന് കൈമാറി വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കാനും കൗൺസിലിംഗിന് വിധേയമാക്കാനുമാണ് പോലീസിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്